अपन तेरे को पहले ही बोल दिया, अपन इस मामले में कुछ नहीं कर सकता। तेरे को पड़वरता है तो ठीक, नहीं तो गोली की चाबी वापस कर, अपना बोरिया बिस्तर गोल कर और फूटो यहाँ से। ये न्याय नहीं सर जी। न्याय अन्याय की बकबक करना है तो पुलिस स्टेशन जाओ, कोर्ट कचहरी जाओ। दीदी इयाले चेर्न्निट्टुल्ल ओत्तुकळियाण कार्यम भाई, ഞാൻ വീട് കഴിഞ്ഞ പിന്നെ വാടക കൂട്ടി വേറെ ആൾ കൊടുക്കല്ലോ। ये मेरे सामने क्या कटर पटर जबान चला रहा है? देखो सर, आप मकान मालिक है, आपको भी कुछ जिम्मेदारी है। जिम्मेदारी गई तेल लेने, दबाओ जाओ यहां से। सेठ जी मैं कुछ नहीं कर सकता, चले जाओ। चले जाओ മദ്രാസി। തൂ മകാൻ മാലിക് പാസ് ഗയാ ഥാ, वो क्या कर लेगा? इस एरिया का मालिक अपुन है। ए, क्या नहीं नहीं नहीं, निकाल दो इसे बाहर, फेंक दो। प्लीज सर, प्लीज। अबे अब अड्डे पे पैसे लेके आना और चाबी ले जाना है। പോലീസിൽ പരാതി കൊടുക്കാന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവരും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ നടക്കണേ. നമ്മുടെ നാടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് അന്യനാട്ടി വന്ന് കിടന്നിട്ട് തൽക്കാലം തടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുക. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഒരു വീട് ഒത്തു കിട്ടിയെന്നുള്ള രാമേട്ടൻ അറിയല്ലോ. ആ കരിയും ഭായിയെ പറഞ്ഞാ മതി, ഇതുപോലൊരു തെരുവിൽ ഈ പിള്ളേരെ കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക്? നിങ്ങളും അത് അന്വേഷിച്ചില്ല. വീട് കിട്ടാൻ വേണ്ടിയുള്ള ഇയാളുടെ ആവേശത്തിന്റെയും വെപ്രാളത്തിന്റെയും ഇടയില് ഞാനും അത് ഓർത്തില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം രാമേട്ട? ഈ രാത്രി ഇനി ഒന്നും ചെയ്യാനില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുക. നേരം വെളുത്ത് കരീംബായോട് ആലോചിച്ച് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. ചേർക്കാൻ നീച്ചയാവോ തും ഇതർ കാ ബാ ദാദാ ഹോകാ യേ കെല്ലി സെ ബച്ചോ സെ കേലോ ഹമാരാ പാസ് നഹീ കേൽനാ ബഹുത് സാൽ ഹോ ഗയാ ഹം ബി ഹൈ മുംബൈ മേ ഖബർദാർ मेरा विष्णु और उसकी बीवी को परेशान किया, मैं तुम्हारी बोटी बोटी करके इसी खेली के कुत्तों को फेंक दूंगा। बम्बई तुम्हारा बाप का नहीं। साला तू केरी भाई जब केरी ना जीजू पूजो का पटा पनाई उरी तेरी वो राउडी पेड़ चीज नंका वो जीव के रिक्यम बच्चो अनुभव उन डे पारिया मुम्मु मुम्मु नौकरान लात कार्ड मारे ना बच्चे ले आधु वो लाने नी येंदु वन्ना ले सेरी नंका तेरी बने चीज ये प्राय तेरे वाशी महिरायो के लावर कुन दोनों ഇതുപോലുള്ള അരുതായ്മകൾ കണ്ട് എന്റെ ചോരയും ഒരുപാട് തിളച്ചിട്ടുണ്ട്. തിളച്ച് തിളച്ച് കുറെ കഴിയുമ്പോ ചോര താനെ തണുക്കും, തണുത്തെ പറ്റൂ. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാ, പക്ഷെ എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അരുന്ധതിയുടെ താലിമാല വരെ ഊരി വിറ്റിട്ട് അത്രയും വലിയ എമൗണ്ട് ഞാൻ വീട് വാടകയ്ക്കെടുത്ത്, എന്നിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ മനസ്സമാനത്തോടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വിഷ്ണു പോയതൊക്കെ പോട്ടെ, ജീവനെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ തോന്നണ അരിശത്തിന് എന്തിനെങ്കിലും ചാടി പുറപ്പെട്ടിട്ട് ഈ പെണ്ണിനെ കൂടി കണ്ണീരൂടിപ്പിക്കരുത്. ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നല്ല പോകുന്നു, ഞങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കണം. അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായാലും ഞാൻ അനുഭവിച്ചോളാം. അരുത് ഇവ വിഷ്ണു, നീ സാഹസം ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതല്ലോ. രാമേട്ട പ്ലീസ്, ഈ ഒരു കാര്യത്തിൽ എന്നെ തടയരുത്. അടങ്ങ് മോനെ, വീട് വാരി നോക്കിക്കൂടെ, അവിടെയും ഇത് തന്നെ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? വാ എന്റെ വിഷ്ണു, ഞങ്ങൾ പറയുന്നു വിഷ്ണു പറയട്ടെ, അവിടെ നിൽക്കാനാ പറഞ്ഞു. കൂടി വന്ന് അവർ ഞങ്ങളെ കൊല്ലും, കൊല്ലിട്ടെന്ന് മാറി. വിഷ്ണു ഇങ്ങനായാലും എന്താ ചെയ്യാ?
കരയണ്ട, എനിക്ക് വിശക്കുന്നു, കുറച്ച് കഞ്ഞി ഉണ്ടാക്ക്. എനിക്ക് പേടിയാവുന്നു. പറയുന്ന അനുസരിക്കാൻ. محلے میں اپن کو چیلنج کرتا ہے ارے تو نہیں جانتا کہ تو نے ایک شیر کی مانگ میں ہاتھ ڈال دیا ہے باہر نکل سالے حرام خور باہر نکلتا ہے کہ نہیں چھکے تیرے کو ایسی مار ماروں گا کہ محلہ کیا بمبئی سے غائب کر دوں گا باہر نکل سالے حرام خور آج کے لیے بہت ہو گیا آئندہ اگر اپن کے سامنے آئے گا تو بچ کے نہیں جائے گا ہاں
നമ്മൾ തോറ്റില്ല മോളെ, ഇനി നമുക്കൂടെ ധൈര്യമായിട്ട് ജീവിക്കാം, ഒന്നും പേടിക്കാനില്ല. ഇല്ല വിഷ്ണുട്ട, ഇനിയാണ് പേടിക്കേണ്ടത്. ഇനി ഒരിക്കലും സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കഴിയാൻ പറ്റില്ല. അവരിനിയും വരും, ഇനിയും വഴക്കുണ്ടാക്കും. വിഷ്ണുവേട്ടൻ, നീ തെരുവിൽ ഒരു ഗുണ്ടായിട്ട് ജീവിക്കേണ്ടി വരും. വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ കഷ്ടപ്പെട്ടതൊക്കെ. ഇനി ഇവിടെ നിന്ന വിഷ്ണുവേട്ടൻ എനിക്ക് ഇല്ലണ്ടായിരുന്നു വരും. നമുക്ക് ഈ നഗരം വേണ്ട വിഷ്ണുവേട്ട, ഇവിടുത്തെ ജീവിതവും വേണ്ട. രണ്ടുപേര് എന്റെ കൂടെ വാ, വെട്ടി സാധനങ്ങൾ എടുത്തോ. പറഞ്ഞത് മനസ്സിലായില്ലേ? വെട്ടി സാധനങ്ങൾ എടുത്ത് എന്റെ കൂടെ വരാൻ. തോടാ വെയിറ്റ് കരു. അയ്യേ പാപ്പയാ, ഈ സാമാനിലേക്ക് റൂപ്പറാവ്. ഞാൻ എന്താ ചെയ്യ രാമേട്ട, ഞാൻ എന്താ ചെയ്യ രാമേട്ട എന്ന് പറഞ്ഞ് താൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ ചെയ്യേണ്ടെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്, അതങ്ങടെ അനുസരിക്കുക. ഒരു തീരുമാനമെടുക്കാൻ വൈകിയോ എന്നൊരു പ്രയാസമുള്ളൂ ഇപ്പൊ എനിക്ക്. തനിക്കും അരുന്ധതിക്കും ഇന്ന് മുതൽ ഇവിടെ താമസിക്കാം. സൗകര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, എങ്കിലും മനസമാധാനം ഉണ്ടാവും. സ്ട്രീറ്റിലൊരു ദാതയായിട്ട് ജീവിക്കേണ്ട ഗതികേട് തനിക്ക് ഇവിടെ വരില്ല, അത് ഉറപ്പാ. രാമേട്ട, തനിക്ക് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് എന്റെ മോള് ആരോഗ്യത്തോടെ വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഈ നഗരത്തിൽ നിന്നാ ചിലപ്പോ അത് സാധിക്കാതെ പോയെന്ന് വരും. എന്താ രാമേട്ട അതൊക്കെ? ഇവളും കുട്ടികളും ഇന്നത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോവാ. ഇവളുടെ ഓഹരിയിൽ കിട്ടിയ പഴയൊരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് നാട്ടില്. ആറ് മുറികളുണ്ട് മൊത്തം. ഇവിടെ ഈ കുടിസുമുറിയിൽ ജീവിച്ച് ശീലിച്ച ഇവർക്ക് അവിടെ ചെല്ലുമ്പോ സ്വർഗായിരിക്കും. രാമേട്ടനപ്പോ റിട്ടയർ ചെയ്യാൻ ഒരു കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അതുവരെ ഞാൻ ഇവിടെ നിന്നല്ലേ പറ്റൂ. പേടിക്കണ്ട, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. എടോ, ലോഡ്ജില് തന്റെ ആ കട്ടില് ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ടാവും അല്ലേ? എനിക്കത് മതിയടോ ഒരു കൊല്ലം കഴിഞ്ഞുകൂടാൻ. വേണ്ട, തന്റെ ഈ സെന്റിമെന്റ്സും കരച്ചിലൊന്നും വേണ്ട. ദേ, ട്രെയിനിന് സമയമാവണം, ഞാൻ ഇവരെ സ്റ്റേഷനിൽ വിട്ടു വരാം. അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ, ബാക്കി ഇവിടെ കിടന്നോട്ടെ. നാട്ടിലേക്ക് വരുമ്പോ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം കേട്ടോ. ഇനി സമയം കളയണ്ട, രണ്ടുപേരും മനസ്സ് തുറന്നൊന്ന് തിരിച്ചിട്ട് പുതിയ ലൈഫ് തുടങ്ങിയാട്ടെ. ആ ലോക്ക് എവിടെ? ദേ, നമ്പർ ലോക്കാ. ഇനി നമ്പർ മറക്കണ്ട. 6929 എത്രയാ? 6929.